ബളാലിൽ സഹോദരിയുടെ ജീവനെടുത്ത ചേട്ടന്റെ ക്രൂരതയ്ക്ക് പിന്നിൽ സ്വാർത്ഥലാഭത്തിനായി ഉറ്റവരുടെ ജീവനെടുക്കുന്നവരെ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അഥവാ SSPD ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസികാവസ്ഥ. കൂടത്തായിലെ ജൂളിയിലും അഞ്ചലിലെ സൂരജിലും നിറഞ്ഞതും ഈ ക്രൂര മനസ്സാണ്. ഇത് തന്നെയാണ് ആൻമൈരയുടെ ജീവനെടുത്ത ആൽബിനിലും നിഴലിക്കുന്നത്. ആഡംബര ജീവിതത്തിനായി കുടുംബത്തെ ആകെ വക വരുത്താനായിരുന്നു ആൽബിന്റെ ശ്രമം. സാമൂഹിക വിരുദ്ധ വ്യക്തി വൈകല്യമാണ് ഇത്. സ്വാർത്ഥ നേട്ടത്തിനായി ഉറ്റവരെ കൊല്ലുന്ന ക്രിമിനലുകൾക്ക് മൃദുല വികാരങ്ങൾ അന്യം. ലക്ഷ്യങ്ങൾ നേടാൻ ഏതുതരം മാർഗങ്ങളും സ്വീകരിക്കും. ചിലർ മയക്കുമരുന്നിന് അടിമയായിരിക്കും. എത്ര വലിയ കുറ്റം ചെയ്താലും കുറ്റബോധം ഇവർക്ക് ഉണ്ടാകില്ല. സ്വഭാവ ദൂഷ്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഒരു വ്യക്തി വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഈ അവസ്ഥയ്ക്ക് കാരണമാകും. ഇത് ചിലർക്ക് ജനിതകമായി തന്നെ ലഭിക്കുന്ന ഗുരുതര സ്വഭാവ വൈകല്യമാണ്. വ്യക്തികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ തന്നെ ഈ രോഗാവസ്ഥ കണ്ടെത്താൻ കഴിയും. ചികിത്സയിലൂടെ ഇത് മാറ്റിയെടുക്കാനും കഴിയും. അധ്യാപകരും വീട്ടുകാരും കരുതലുകൾ എടുക്കാൻ അത് ഗുണകരമാക്കും. നാട്ടുകാർക്കാണ് ആൽബിന്റെ പ്രവൃത്തിയിൽ ആദ്യം തന്നെ സംശയം തോന്നിയത്. പോലീസ് അന്വേഷണം ആൽബിനിലേക്ക് നീങ്ങുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതോടെ ചർച്ചകളായി. പുറത്തുവരുന്ന വാർത്തകളെക്കുറിച്ച് അറസ്റ്റിന് തൊട്ടു മുൻപ് അമ്മ ബെസ്സിയുടെ ചോദ്യത്തിന് നാട്ടുകാർ എന്തും പറഞ്ഞോട്ടെ, അമ്മ എന്നെ സംശയിക്കരുത് എന്നായിരുന്നു ആൽബിന്റെ മറുപടി. സഹോദരിയുടെ മൃതദേഹം കണ്ടിട്ട് പോലും കൂസലില്ലാതെ നിന്ന ആൽബിന്റെ കൊടും ക്രൂരതയെ പൈശാചികത എന്ന വാക്കുകൊണ്ടാണ് നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കൊടും ക്രൂര മനസ്സിന്റെ ഉടമയായിരുന്നു ആൽബിനെന്നും സമൂഹം തിരിച്ചറിയുകയാണ്. തന്റെ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി വിഘാതമാകുമെന്ന് കണ്ടപ്പോൾ ജോളി കൂടത്തായിൽ ഇല്ലാതാക്കിയത് പിഞ്ചുകുഞ്ഞടക്കം 6 പേരെ, അതും 14 വർഷമെടുത്ത്. പണം തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. സൂരജിന്റെ കുറ്റകൃത്യങ്ങളും ഇതിന് സമാനം. ഭാര്യയായ ഉത്രയെ താൻ കൊലപ്പെടുത്തിയതാണെന്ന് തെളിവെടുപ്പിനിടെ സൂരജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. ബോധപൂർവം നടത്തിയ കൊലപാതകം, കൊലപാതക ശ്രമം, മരണകാരണമായ ദേഹോപദ്രവം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് സൂരജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിന് സമാനമാണ് ആൽബിന്റെ ക്രൂരതയും. ചിക്കൻ കറിയിൽ കലർത്തിയ എലിവിഷത്തിന്റെ പാക്കറ്റുകൾ വീട്ടിലെ കൊപ്രാചാക്കുകൾക്കിടയിൽ നിന്നും ഐസ്ക്രീമിൽ ചേർത്ത വിഷത്തിന്റെ പാക്കറ്റ് വാഴച്ചോട്ടിൽ കുഴിച്ചിട്ട നിലയിലും കണ്ടെത്തിയത് ആൽബിന് കുരുക്ക് തന്നെയാണ്. ഇതെല്ലാം പോലീസിന് കാട്ടിക്കൊടുക്കുമ്പോഴും ആൽബിൻ ബെന്നിക്ക് യാതൊരു ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല. സഹോദരിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് വിശദമായി തന്നെ പോലീസിന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെയെല്ലാം നിറഞ്ഞത് കൊടും കുറ്റവാളിയുടെ ക്രൂര മനസ്സാണ്. കുറ്റബോധം ലവലേശമില്ല. അങ്ങനെ ആൽബിനും കേരളത്തിലെ കുറ്റാന്വേഷണകരെ അത്ഭുതപ്പെടുത്തുകയാണ്. ആൽബിൻ ലൈംഗിക വൈകൃതത്തിനിടയായതെന്ന് നാട്ടുകാർ പറയുന്നു. മാതാവിനെ കയറി പിടിക്കാൻ ശ്രമിച്ചുവെന്നും അടുത്ത ബന്ധുവിന് മുന്നിൽ വച്ചും ക്രൂരകൃത്യം കാട്ടിയതെന്നുമൊക്കെ ചെയ്തിരുന്നതായും അയൽവാസികൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സാധാരണക്കാർ ആരും ചെയ്യാത്ത പരസ്യ പ്രവൃത്തിയായിരുന്നു അത്. പ്രത്യേക മാനസിക സ്വഭാവമുള്ള ആൽബിനെ അയൽവീട്ടുകാർ അടുപ്പിച്ചിരുന്നില്ല.